നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം. അമരാവതിയിലെ കൊലപാതകം, കൊലയ്ക്ക് മുമ്പ് പ്രതികൾക്ക് വിദേശത്ത് നിന്ന് ഫോൺ വിളികളെത്തിയെന്ന് കോടതിയെ അറിയിച്ച അന്വേഷണ സംഘം. അമരാവതിയിൽ മെഡിക്കൽ ഷോപ്പുകാരനെ കഴുത്തറത്ത് കൊന്ന സംഭവത്തിന് പിന്നിൽ വിദേശ ബന്ധത്തിന് തെളിവുകളുണ്ടെന്ന് NIA കോടതിയെ അറിയിച്ചു. കൊലപാതകത്തിന് മുമ്പ് പ്രതികളുടെ ഫോണിലേക്ക് വിദേശത്ത് നിന്നും ഫോൺ വിളികൾ എത്തിയെന്ന് അന്വേഷണ സംഘം NIA കോടതിയെ അറിയിച്ചു. വിളികൾ എത്തിയത് 3 പ്രതികളുടെ ഫോണുകളിലേക്കാണ്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് വാദങ്ങൾ. NIA കസ്റ്റഡി അടുത്ത വെള്ളിയാഴ്ച വരെ കോടതി നീട്ടിയിട്ടുണ്ട്. ഉമേഷ് കൊലയെ June 21 രണ്ടംഗ സംഘം കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. നൂപുർ ശർമ്മയെ അനുകൂലിച്ച് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് NIAയുടെ കണ്ടെത്തൽ. കേസിൽ ഇതുവരെ 7 അറസ്റ്റിലായിട്ടുള്ളത്. വികസന കുതിപ്പിൽ ഇന്ത്യ. ഉത്തർപ്രദേശിലെ ബുന്ദേദൽഖണ്ഡ് എക്സ്പ്രസ് ഹൈവേ ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. മോദിയുടെ ഭരണത്തിൽ ഇന്ത്യ ഓരോ ദിവസവും വികസന കുതിപ്പിലേക്ക് ഉയരുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് ഉത്തർപ്രദേശിലെ ബുന്ദേദൽഖണ്ഡ് എക്സ്പ്രസ് ഹൈവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ജലൌൺ ജില്ലയിലെ കൈതേരി ഗ്രാമത്തിൽ 14,850 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ എക്സ്പ്രസ് വേയാണ് ഇത്. നിലവിൽ 296 കിലോമീറ്റർ ദൈർഘ്യമുള്ള 4-വരി എക്സ്പ്രസ് വേ ഭാവിയിൽ 6-വരി പാതയായി വികസിപ്പിക്കാൻ സാധിക്കും. ഉത്തർപ്രദേശ് എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ പിന്തുണയോടെ 28 മാസത്തിനുള്ളിലാണ് എക്സ്പ്രസ് വേ പ്രവർത്തന സജ്ജമാക്കിയത്. 2020 February 29 തറക്കല്ലിട്ട എക്സ്പ്രസ് വേയുടെ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കുകയായിരുന്നു. തീരുമാനിച്ചിരുന്ന തീയതിക്ക് 8 മാസം മുമ്പ് യോഗി സർക്കാർ എക്സ്പ്രസ് വേ പൂർത്തീകരിച്ചിരിക്കുകയാണ്. UPയുടെ 4-ാമത്തെ എക്സ്പ്രസ് വേയാണ് ഇത്. ചിത്രകൂട് ജില്ലയിലെ ഭരത്കൂപ്പിനടുത്തുള്ള ഗോണ്ട ഗ്രാമത്തിലെ NH 35 പാത മുതലാണ് ബുന്ദേഖൽഖണ്ഡ് എക്സ്പ്രസ് വേ ആരംഭിച്ചിരിക്കുന്നത്. UPയിലെ 7 ജില്ലകളിലൂടെയാണ് എക്സ്പ്രസ് കടന്നുപോകുന്നത്. ചിത്രകൂട്, ബന്ദ, മഹോബ, ഹമീർപൂർ, ജലൌൺ, ഒറയ്യ, ഇറ്റോവ എന്നിവയാണ് 7 ജില്ലകൾ. കൊലക്കേസിലെ പ്രതികൾക്ക് പണം നൽകി SDPI കേന്ദ്ര കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. SDPI കേന്ദ്ര കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദില്ലിയിലുള്ള കനറ ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. RSS ശാരീരിക് ശിക്ഷൺ പ്രമുഖ് ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതിക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. കേസിലെ 13-ാം പ്രതിയായ അബ്ദുൽ റഷീദിന് ഈ അക്കൗണ്ടിൽ നിന്ന് പണം നൽകിയതായി കണ്ടെത്തുകയായിരുന്നു. അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. SDPI പോപ്പുലർ ഫ്രണ്ട് ഉന്നത നേതൃത്വങ്ങളുടെ അറിവോടെയാണ് ശ്രീനിവാസന്റെ കൊലപാതകം നടന്നതെന്ന ആരോപണം തെളിയിക്കുന്നതാണ് ഈ ഇടപാട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മേലാമുറിയിലെ കടയിൽ കയറിയാണ് ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ 26 പ്രതികളാണ് ആകെ ഉള്ളത്. 2022 April 16 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ശ്രീനിവാസൻ കൊലക്കേസ് പ്രതികൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിൻ്റെ കൊലപാതകത്തിന് പിന്നാലെയായിരുന്നു ഇത്. മേലാമുറിയിലെ കടയിൽ നിന്ന് ശ്രീനിവാസനെ 3 ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ സംഘമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ശ്രീനിവാസന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള 10 മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിരുന്നു. തലയിൽ 3 മുറിവുകളും കൈകാലുകളിൽ ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നു. ഓട്ടപ്രശ്നം സമാപിക്കുന്നു. വെബ് ഡെസ്ക് തത്വമായി.